പക്ഷെ നമ്മളെ ശക്തിപ്പെടുത്തേണ്ട ഒരു വലിയ കാര്യം ഈശോ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം ഒത്തിരി തവണ വായിച്ചിട്ടുണ്ട്. ഈ 10-ാമത്തെ അധ്യായം ഈശോയെ കുറിച്ച് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഈശോ തന്നെ പറയുന്ന ഒരു കാര്യം. 10-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ ഈശോ ഇങ്ങനെ ഞാൻ നല്ല ഇടയനാണെന്ന് പറയുന്നൊരു സിറ്റുവേഷൻ കേട്ടല്ലോ, അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഇടയൻ ചെയ്യുന്ന ഒരു കാര്യം, ഇടയൻ തനിക്കുള്ളതിനെല്ലാം പുറത്തേക്ക് ഇറക്കി വിട്ട് അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റ്, ആ വലിയ അഭിഷേകത്തിന്റെ വചനം മുറിച്ചു മുറിച്ചൊന്ന് ധ്യാനിക്കണം. പരിശുദ്ധാത്മാവ് നമുക്ക് വലിയ ബോധ്യങ്ങൾ തരും ഈശോ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നതെന്ന്. ഇടയൻ തനിക്കുള്ളതിനെല്ലാം, അവിടെ ഒരു സ്ലാഷ് ഇടണം, പുറത്തേക്ക് ഇറക്കി വിട്ട് സ്ലാഷ് ഇടുക, അവയ്ക്ക് മുമ്പേ നടക്കുന്നു. ഇതാണ് നമ്മുടെ ജീവിതത്തെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നമുക്കൊരു ഇൻസ്പിറേഷൻ തരേണ്ടതും നമുക്കൊന്ന് എഴുന്നേക്കാൻ വീണ്ടും ബോധ്യം തരേണ്ടതുമായ വലിയൊരു വചനമാണിത്. ഒന്ന്, ഇടയൻ ഈശോ അവിടെ തന്നെ ഉണ്ട്. എന്റെ ഈ കടത്തിലും എന്റെ ഈ രോഗത്തിലും ഞാൻ പരീക്ഷ തോറ്റുപോയപ്പോഴും എനിക്ക് ഈ വേദനയിലൂടെ ഞാൻ കടന്നു പോകുമ്പോഴും ഇടയൻ ഇതെല്ലാം കണ്ടോണ്ട് നിപ്പുണ്ട്. ഒരു വികാരം ഇല്ലാതെ ഇത് അനുഭവിച്ചോട്ടെ എന്ന് പറഞ്ഞോണ്ട് മാറി നിൽക്കുകയല്ല, ആസ് എ കെയറർ, ഒരു പ്രൊട്ടക്ടർ ആയിട്ട് ഇനി ഇതിനും അപ്പുറത്തേക്ക്, ഈ വേദനയ്ക്ക് അപ്പുറത്തേക്ക് നിനക്ക് വേണ്ടി നല്ലത് ഒരുക്കി വെച്ച് ഇടയൻ അവിടെ തന്നെ ഉണ്ട്. നീ വീണു പോകാത്തതും, നീ വീണു പോയാൽ തന്നെ തളർന്നു പോകാത്തതും, ആളുകൾ നിന്നെ തകർക്കാൻ ശ്രമിച്ചിട്ട് നീ വീണ്ടും എഴുന്നേറ്റതും ഈ ഒറ്റ കാര്യം കൊണ്ടാണ്. The shepherd is still there. ഇടയൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്.